ഈ അർജുന അവാർഡിനെ ഒരാൾ സാധ്യതാ പട്ടികയിലേക്ക് പരിഗണിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഈ നേട്ടങ്ങളൊക്കെയാണ് അതിനകത്ത് കണക്കിലെടുക്കുന്നത്? പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒളിമ്പിക്സ് മെഡലിസ്റ്റ് ആണോ അത് നോക്കും, പിന്നെ കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ബാസ്കറ്റ്ബോൾ, ഐ മീൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്സ്, അതൊക്കെയാണ് അവർ ആദ്യം നോക്കുന്നത്. ആദ്യം എന്നാണെന്ന് തോന്നുന്നു, അവരിപ്പം പുതിയ സിസ്റ്റത്തിലേക്ക് വന്നു, മാർക്സ് സിസ്റ്റത്തിലേക്കാണ് വന്നേക്കുന്നത്. പക്ഷെ അത് വയ്ക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഒക്കെ ഓക്കെ, അവർക്കുണ്ട് കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും തേർഡ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ ടീം ഈവൻസ് വരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു അടിയായിട്ട് വരുന്നത്. കാരണം ഒരാൾ മാത്രം, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓസ്ട്രേലിയയിൽ പോയി കളിച്ചു, WNBA, സോ ഒന്നുമില്ലാതെ ഒരു പ്ലെയറിന് ആരും അങ്ങോട്ട് വിളിക്കില്ല. അപ്പോൾ അതാരും അവർ കാണുന്നില്ല. WNBA എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലീഗാണ്. അവിടെ ഒരു ഇന്ത്യൻ, അതായത് വുമൻ അല്ല, ഇന്ത്യൻ, അതായത് മെന്നിലോ വുമനിലോ ആരെങ്കിലും ഒരാൾക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത് എൻ്റെ, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ടും ഇന്ത്യ അത് പരിഗണിച്ച്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2009 ടോപ്പ് സ്കോറർ ആയിരുന്നു, ഏഷ്യൻ ടോപ്പ് സ്കോറർ. അപ്പം മെഡൽ കിട്ടുന്നതിലും ഇതുപോലെ ഇത് രണ്ടും ഏകദേശം സെയിം ഇതാണ്. ഞാൻ മാത്രം പെർഫോം ചെയ്താൽ എൻ്റെ ടീം വിൻ ചെയ്യത്തില്ല. അങ്ങനെയാണ് ഈ ടീം ഈവൻസിനുള്ള പ്രശ്നം അതാണ്. ഒന്നോ രണ്ടോ പേരല്ലേ എല്ലാവരും ഒരുപോലെ, അതൊരിക്കലും സാധിക്കുകയില്ല. ഒരിക്കലും കാണരുത് അത്. ഇവര് അതെങ്ങനെ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പിന്നെ ഞങ്ങളുടെ ഈ ഇത്രയും വർഷത്തെ എനർജി, എന്റെ സാക്രിഫൈസ് എല്ലാം തീർന്നില്ലേ? ലൈക്ക് ഇത്ര ഒരു സാധാരണ ജീവിതമല്ല ഒരു സ്പോർട്സ് വുമൻ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ്റെ, അതും കേരളത്തിൽ നിന്ന് ഒരു വനിത ഇത്രയൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അത് വീട്ട് എന്റെ ഫാമിലി അത്ര സപ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊന്നും ആരും കാണുന്നില്ല. അവരെല്ലാം നോക്കുന്നത് മെഡലുണ്ടോയെന്ന്. മെഡലില്ലാത്ത എത്രയോ പ്ലെയേഴ്സ് അല്ലെങ്കിൽ എത്രയോ ഞങ്ങളെപ്പോലെ എത്രയോ പേര് ഓരോ ഇന്ത്യക്ക് അറ്റ്ലീസ്റ്റ് ആ സമയത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാനം കാക്കാൻ ഒരു ടോപ്പ് സ്കോറെങ്കിലും വന്നു, മെഡലില്ലെങ്കിൽ, അങ്ങനെയൊക്കെയാണ് എല്ലാവരും എഴുതിയതും ഒക്കെ. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇന്ത്യൻ ഒരു ഹോണർ ചെയ്യുന്ന ഒരു ഇത് വരുമ്പോൾ മാത്രം ഞങ്ങളെയൊക്കെ തഴയുന്നു. അതെന്തോ ഇപ്പോൾ 5th year ആണ്, 5 വർഷമായിട്ട് ഇത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ കിട്ടും, നെക്സ്റ്റ് ഇയർ കിട്ടും, തരുന്നില്ല. എന്തുകൊണ്ടാണ് തഴയപ്പെടുന്നതെന്ന് എനിക്കറിഞ്ഞൂട. ഈവൻ കഴിഞ്ഞ വർഷം തന്നെ രഞ്ജിത് മഹേശ്വരി അങ്ങനെ ഒരു പ്രശ്നമായി എല്ലാം. അപ്പോൾ അവർ നേരത്തെ തന്നെ അവർ നോക്കണമായിരുന്നു. എന്തുകൊണ്ട് അവരത് നോക്കിയില്ല? ലാസ്റ്റ് കയ്യിലെല്ലാം കൊടുത്തു കഴിഞ്ഞ് മാർച്ച് ഫസ്റ്റ് എല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം പറഞ്ഞില്ല എന്ന് പറയുന്നു അവരപ്പം. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടുന്ന് വേണ്ട തരത്തിലുള്ള ഒരു 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 നിർദ്ദേശം, ഒരു ശുപാർശ അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ടാണ് സംസ്ഥാനത്ത്? അല്ല, ഇത് എന്തിനാണ്, എനിക്കറിയാൻ വയ്യാത്ത കാര്യം, എന്തിനാണ് ശുപാർശയും സംസ്ഥാന സർക്കാരിൽ നിന്ന് വേണ്ടത്ര തരത്തിലുള്ള ഒരു? സ്പോർട്സ് ഒരിക്കലും പൊളിറ്റിക്സ് ആയിട്ട് മിംഗിൾ ചെയ്യരുത്, അതാ ഞങ്ങളുടെ ഒരു അപേക്ഷ. മിംഗിൾ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരാൾ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോവാ. അതെന്ത് ഇതാണ്? അപ്പൊ താങ്കൾക്ക് 5 തവണയും വന്നപ്പോഴത് തെന്നിപ്പോയത് അത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ട്? എന്തെങ്കിലും ഇടപെടൽ കൊണ്ടായിരിക്കും. കാരണം പറയുന്നത് അടുത്ത ആളുടെ ടീം ഈവൻറ്റിൽ കൊടുത്തില്ല, അപ്പോൾ ഇയാൾക്ക് എങ്ങനെ തരും, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ. അതെന്ത് ക്വസ്റ്റ്യൻ? ഇപ്പം ഞാൻ എലിജിബിളാണ്, എനിക്ക് തന്നേ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഇത് വെക്കണം അവർ. ഇപ്പം അവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ആളില്ല. കാരണം ഞങ്ങളുടെ ബാസ്കറ്റ്ബോളിലെ ഇല്ല അർജുന അവാർഡീസ്, അർജുന അവാർഡീസിനെയാണ് അവർ അതിനകത്ത് ഇടുന്നത് സെലക്ഷൻ, അല്ലെങ്കിൽ പത്മശ്രീ, ആരും ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ആരും സംസാരിക്കും? ആരും കാണത്തില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്ലെയേഴ്സൊക്കെ അങ്ങ് ക്വിറ്റ് ചെയ്യണോ? ബാസ്കറ്റ്ബോൾ വേണ്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ ടീം ഈവൻസിലേ പോവരുത്. ഇനി അപ്പോൾ ഇനി വരുന്ന ജനറേഷനോട് എന്താ പറയുന്നത്? അവരൊക്കെ കാണുന്നത് പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഗീതു അന്ന ജോസോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഇതാവണമെന്ന് പറയുന്ന പിള്ളേരൊക്കെ എന്ത്, അവരൊക്കെ ഒരു എയിം വെച്ചിട്ടായിരിക്കില്ലേ വരുന്നത്, ഒരു ഇതായിട്ട് കണ്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പം ഞാൻ തന്നെ ഫെഡപ്പം, ഞാൻ എന്ത് അവരോട് പറയും? ഈ പരിഗണിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, അങ്ങനെ ഈ മുമ്പൊക്കെ പരിഗണിച്ചിട്ടുള്ളവരെയൊക്കെ തന്നെ ഈ തരത്തിൽ അവരൊക്കെ അർഹതപ്പെട്ടവർ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, അതിനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇതിന് മുന്നും ഇൻഡിവിജ്വൽ അല്ല ടീം ഈവൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പ്രാവശ്യമൊന്നും ഈ ക്രൈറ്റീരിയ നോക്കിയിട്ടില്ല ആരും. ബാസ്കറ്റ്ബോൾ ഇതുവരെ ഒളിമ്പിക്സിൽ എനിക്ക് തോന്നുന്നില്ല വുമൻ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു വുമനെ കിട്ടിയിട്ടുള്ളൂ അർജുന അവാർഡ്. ആ ഓരോ പ്രാവശ്യം അവർ ഓരോ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് വരികയാണ്. അതെന്തുകൊണ്ട്, ഇത് ആരും എന്തിനു വെക്കുന്നു? അപ്പം അവർക്ക് ആരെങ്കിലും ഫേവറേറ്റ്സ് കാണാം അല്ലേ, അവർക്ക് കൊടുക്കണം ഈ വർഷം എന്നുള്ള രീതിയിലും വെക്കാമല്ലോ. ഞങ്ങളുടെയൊക്കെ ടീം ഇവൻറ്റ്സ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്കൊന്നും ഒരു മാർക്കും അവർ കാണത്തില്ല. കാരണം ഒളിമ്പിക്സ് ഇല്ല ഞങ്ങൾക്ക്, കോമൺവെൽത്ത് ഗെയിംസ് ലേശിങ്ങി, പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾ? അപ്പോൾ ഞങ്ങളുടെ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഹോണർ കിട്ടണം എന്നൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയറിനുണ്ട്? അത് ഇത്രയും 10-14 വർഷം ഇന്ത്യക്ക് വേണ്ടി തന്നെ കളിച്ച പ്ലെയേഴ്സിന് ഉറപ്പായിട്ടുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ ഇത് വേണ്ടെന്ന് വെച്ച് ഇങ്ങ് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇന്ത്യ അംഗീകരിച്ച് തന്നെ വേണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഓരോ വർഷം ഞാൻ ഒരു പ്രതീക്ഷയോടെ അയക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര, പക്ഷേ ഇതിനകത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഇടപെടൽ ഉണ്ടാകാം അല്ലേ?
കൂടുതലും ലാസ്റ്റ് ഇയർ സെലക്ഷൻ കമ്മിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഒരു മലയാളിയും കണ്ടുള്ളായിരുന്നു. കമ്മിറ്റിയിൽ പോലും നമ്മൾ ആളെയായിരുന്നു. ഈ പ്രാവശ്യമാണ് അഞ്ജു ബോബി ജോർജിനെ ഇട്ടേക്കുന്നത്. ഐ മീൻ അത് തന്നെ ഇല്ല, മലയാളീസ് നല്ല സൗത്ത് ഇന്ത്യന്നെ ഇല്ല, വരുന്നില്ല. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഓരോ പ്രഷർ വേണ്ട, നമുക്ക് വേണ്ടിക്ക് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഈ ബാസ്കറ്റ് ബോളിന്റെ ഒരു ഒരു ഫെഡറേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു അസോസിയേഷനോ ഒന്നും തന്നെ ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്താറില്ലേ? അല്ല, അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരെ ആരെയും അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല, അപ്പം എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത്. ഇപ്പം ഇപ്പം ബാസ്കറ്റ്ബോളും വോളിബോളും കൂടെ ഒന്ന് കമ്പൈൻഡ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കുന്നത് അതൊക്കെ എന്ത്, രണ്ടും ഒരു ഗെയിം അല്ലല്ലോ, ഡിഫറെൻറ്റ് ഗെയിം. സോ അല്ലെങ്കിൽ അവർ ഇത്രയും ഓക്കെ, ഞാൻ പറയുന്നില്ല എല്ലാ വർഷവും കൊടുക്കണമെന്ന്, അറ്റ്ലീസ്റ്റ് ട്വൈസോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സോ അങ്ങനെ അവർ വെച്ച് കൊടുക്കണം. കാരണം 12 പ്ലെയേഴ്സ് അല്ലേ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്, അതിൽ ഒരാളെങ്കിലും നല്ല പ്ലെയർ ആയിരിക്കില്ലേ? അല്ലാതെ അവർ അവിടം വരെ എത്തില്ല. അതെങ്കിലും അവർ നോക്കണം, അല്ലെങ്കിൽ ഒരു 5 years വൺസ് എങ്കിലും കൊടുക്കണം. ഇതൊന്നുമില്ല, തഴയ എല്ലാ വർഷം തഴയില്ല. അല്ല, ഇത്തരത്തിലുള്ള ഒരു പരാതി എന്തുകൊണ്ട് ഇവിടുത്തെ കായിക വകുപ്പിനെ നിങ്ങൾ അറിയിക്കുന്നില്ല? അത് പോയിട്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷത്തെ അർജുന അവാർഡിലെ കമ്മിറ്റി ഇരുന്ന ഒരാൾ പറഞ്ഞത് ബാസ്കറ്റ്ബോളും വോളിബോളും ഒന്നും ഒരു ഗെയിം അല്ല. അവിടെ ഇരുന്ന ഒരാൾ അങ്ങനെ പറയണമെങ്കിൽ അപ്പൊ ഞങ്ങൾ ആരുടെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്താലും അതൊക്കെ തന്നെ നടക്കും. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കളിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായിരിക്കും. ആളുടെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഞെട്ടിപ്പോ. അങ്ങനെ ഒരാൾ അങ്ങനെ പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. എല്ലാരും ഞെട്ടിപ്പോന്നല്ലേ, നമുക്കൊന്ന് ഞെട്ടിപ്പിക്കാം. ആ സമയത്ത് അതൊരു വലിയൊരു ഇഷ്യൂ ആയതാണ് എല്ലാരും അറിഞ്ഞ കാര്യം. അപ്പൊ എനിക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പം വേണ്ടത്ര തരത്തിൽ കളിയെ മനസ്സിലാക്കാത്തവർ ഈ ഈ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ ഇരിക്കുന്നതാണ് ഇതിന്റെ എല്ലാം അപാകത്തിന് കാരണം. അവരുടെ കണ്ണിൽ അവരുടെ ഗെയിമാണ് ഏറ്റവും വലുത്. ബാക്കിയുള്ളവരുടെ ഒന്നും ഗെയിമോ ഗെയിമേ അല്ല. അവരുടെ പിള്ളേർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ പ്രഷർ അവർക്ക് വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെയുള്ള ടീം ഇവൻസിനൊന്നും അങ്ങനെ ഒരു ഇതില്ല അവിടെ. ഒന്നെങ്കിൽ ക്രൈറ്റീരിയ അവർ മാറ്റി ഓൾട്ടർനേറ്റീവ് ഇയേഴ്സോ അല്ലെങ്കിൽ ഒന്നുമില്ല. 5 years ഒരു പ്ലെയർ വരുമല്ലോ, ഉറപ്പല്ലോ. ഞങ്ങൾ ആരോട് ആവശ്യപ്പെടും? അല്ലെ, ഇത് അതിനാണല്ലോ ഇവിടെ വകുപ്പുകളുണ്ടല്ലോ. ഇവിടെ നമുക്കൊരു സംസ്ഥാനത്ത് ഒരു കായിക മന്ത്രി ഉണ്ട്. നമുക്ക് മലയാളി അവഗണിക്കപ്പെടുന്നു എന്നുള്ള വിവരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കായിക മന്ത്രി എടുക്കൽ അവകാശം. അതില്ല, പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മലയാളിയെ അവഗണിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കളിയെ അവഗണിക്കുന്നു എന്ന് പറയാം, പക്ഷെ അത് എവിടം വരെ? താങ്കളെ പോലുള്ള ഒരാൾക്ക് ധൈര്യമായിട്ട് അവകാശപ്പെടാം. കാരണം കഴിഞ്ഞ 5 years താങ്കളെ അതെ, ഞാനവിടെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഒളിമ്പിക്സ് മെഡൽ ഇല്ല, ഏഷ്യൻ ഗെയിംസ് ഇല്ല, കോമൺവെൽത്ത്, ഞങ്ങൾ ഏത് ഇതില് നിങ്ങളെ, അങ്ങനെ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ എന്റെ അല്ലാതെ എന്റെ ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ 3x3 ഷോർട്ട് വേർഷൻ ലാസ്റ്റ് ഇയർ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതാണ്, ഞങ്ങൾ എന്തിനാ വിടുന്നത്? ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഇത്രയും ചെലവും ചെയ്ത് ക്യാമ്പും നടത്തി എന്തിനു പിന്നെ വിടുന്നു? ഇത് അംഗീകാരം ഇല്ലാത്തതാണെങ്കിൽ 3x3 ഫീബയുടെ അംഗീകാരം ഉള്ളതാണ് ഇത് നടത്തിയത്. അതിന് ഗോൾഡ് മെഡൽ വന്നത് ഞങ്ങളുടെ ഇന്ത്യൻ വുമൻ ടീമിനാണ്. എന്നിട്ടും ഇല്ല, ഇവിടെ ഇവർ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമിന് 3x3 ഓക്കെ, ഏഷ്യൻ ബീച്ച് ഗെയിംസ് അങ്ങനെയുള്ള ഗെയിംസൊക്കെ ഇന്ത്യൻ കോണ്ടിജൻറ്റിന് വിടുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ട് അതൊരു ഇവർ ഫ്ലേറ്റഡ് ആക്കുന്നില്ല? എന്തിനു പിന്നെ വിടുന്നു? ഇത്ര കഷ്ടപ്പെട്ട് ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറയും, എന്നാൽ പിന്നെ ഇവരൊക്കെ എന്തിനാ ഞങ്ങളെ ചുമ്മാ വിഡ്ഡി വേഷം കെട്ടുകയാണ്? അവിടെ വിട്ട് ഞങ്ങൾ വിൻ ചെയ്ത് ഗോൾഡ് മെഡലായിട്ട് തിരിച്ചു വന്നിട്ട് ഒരു പ്രതികരണവും ഇല്ല. ജയിച്ചില്ലെങ്കിലല്ലേ മീഡിയാസ് വരാത്തത്? ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്റെ കയ്യിൽ തന്നെ ഉണ്ട് 3-4 ഗോൾഡ് മെഡൽ. തോറ്റവന്റെ ദുഃഖവും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും താങ്കൾ ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി. താങ്കൾ ഇനിയിപ്പോൾ ഞങ്ങൾ കാണേണ്ടത് താങ്കൾ അർജുന അവാർഡ് ജേതാവായിട്ട് ആയിരിക്കാം ഒരുപക്ഷെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു.